വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 13:45-46 തിരുവചനങ്ങൾ. സ്വർഗരാജ്യം നല്ല രക്തങ്ങൾ തേടുന്ന വ്യാപാരിക്ക് തുല്യം. അവൻ വിലയേറിയ ഒരു രക്തം കണ്ടെത്തുമ്പോൾ പോയി തനിക്കുള്ളതെല്ലാം വെച്ച് അത് വാങ്ങുന്നു. വിശുദ്ധായും പ്രിയമുള്ളവരെ, യേശു ക്രിസ്തു എന്ന മൂല്യ രക്തത്തിനു വേണ്ടി ജീവിതത്തിലെ സർവ്വ സന്തോഷവും സുഖങ്ങളും വേണ്ടെന്ന് വെച്ചാൽ ഒരു പുണ്യജീവിതത്തിന്റെ ഓർമ്മ നാം ഇന്ന് ആഘോഷിക്കുകയാണ്. ഭാരതത്തിന്റെ പ്രഥമ വിശുദ്ധിയും സഹനത്തിലൂടെ വിശുദ്ധിയുടെ മകടം ചൂടുകയും ചെയ്ത വിശുദ്ധ അൽഫോൻസാമയുടെ നാമേത് തിരുനാളിന്റെ മംഗളങ്ങൾ സ്നേഹപൂർവ്വം നേരുകയാണ്. യേശു ക്രിസ്തുവിന്റെ ജീവിത മാതൃക അനുകരിച്ച് ഗോതമ്പ് മണി പോലെ അഴുകി അനേകർക്ക്, പ്രത്യേകിച്ച് കേരളസഭയ്ക്കും ഭാരതത്തിനും ആത്മീയ ജീവൻ നൽകിയ വിശുദ്ധിയാണ് വിശുദ്ധ അൽഫോൻസാമ. കന്യാസ്ത്രീ മഠത്തിന്റെ 4 ചുവരുകളിൽ ആത്മീയതയുടെ ചരിത്ര താളുകളിൽ അൽഫോൻസാമയെ മലയാളപ്പെടുത്തി വിശുദ്ധി എന്നത് ഏതൊരു സാധാരണ വ്യക്തിക്കും സാധ്യമാകുന്നത്. തന്റെ മരണാവസാനം വരെ അവൾ കാത്തു സൂക്ഷിച്ച ജീവിത രഹസ്യം ഇതാണ്. ഈശോ കുരിശിലൂടെ നമ്മെ സ്നേഹിക്കുന്നു. തന്നെ സ്നേഹിക്കുന്നവർക്ക് അവിടുന്ന് തന്റെ കുരിശ് സമ്മാനിക്കുന്നു. യേശു ക്രിസ്തുവിനെ കാണുവാനായിട്ട് ആഗ്രഹിച്ച അർത്ഥബാൻ എന്ന വ്യക്തിയുടെ കഥ ഇപ്രകാരമാണ്. ഈശോ ബദലഹേമയിൽ ജനിച്ചുവെന്നറിഞ്ഞ് 3 രക്തങ്ങളുമായിട്ട് ഈശോവിനെ കാണുവാനായിട്ട് അർത്ഥബാൻ പുറപ്പെടുകയാണ്. വഴിയരികില് മരണത്തോട് നല്ലിടുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി തന്റെ ഒരു രക്തം അർത്ഥബാൻ നൽകുകയാണ്. ഇതിനു ശേഷം ബദലഹേമയിൽ എത്തുമ്പോൾ ഉണ്ണിയേശുവും മാതാവും യേശുപിതാവും എല്ലാം അവിടെ നിന്ന് പോയി കഴിഞ്ഞിരുന്നു. പകരം അർത്ഥബാന് കേൾക്കുവാനായിട്ട് സാധിക്കുക അനേകം കുട്ടികളുടെ നിലവിളികളാണ്. അവർക്ക് വേണ്ടി തന്റെ 2 രക്തവും അർത്ഥബാൻ നൽകുകയാണ്. എത്ര ശ്രമിച്ചിട്ടും യേശുവിനെ കാണുവാനായിട്ട് അർത്ഥബാന് സാധിക്കുന്നില്ല. 33 വർഷങ്ങൾക്ക് ശേഷം യേശുവിന്റെ കുരിശുമരണം നടക്കുവാനായിട്ട് പോവുകയാണെന്ന് അർത്ഥബാൻ അറിയുകയാണ്. ഈ വാർത്ത കേട്ട ഉടനെ അർത്ഥബാൻ യേശുവിനെ കാണുവാനായിട്ട് ഓടുകയാണ്. പക്ഷേ യാത്രക്കിടയിൽ അപകടത്തിൽപ്പെടുന്നു അർത്ഥബാൻ. തന്നെ സഹായിച്ച ഒരു പെൺകുട്ടിക്ക് വേണ്ടി തന്റെ 3 രക്തവും അർത്ഥബാൻ നൽകുകയാണ്. അവിടെ ആയിരുന്നു കൊണ്ട് അർത്ഥബാൻ നിലവിളിക്കുകയാണ്. പ്രഭു, 33 വർഷം അങ്ങേ കാണുവാനായിട്ട് ഞാൻ അലയുകയായിരുന്നു. അങ്ങേക്ക് വേണ്ടി കരുതി വെച്ചിരുന്നതെല്ലാം എനിക്ക് നഷ്ടമാവുകയാണ് ചെയ്തത്. എന്നാൽ ഇന്ന് അങ്ങ് അത് സ്വീകരിച്ചിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുകയാണ്. അർത്ഥബാന്റെ കഥയും വിശുദ്ധ അൽഫോൻസാമയുടെ ജീവിതവും ഇന്നത്തെ സുവിശേഷവുമെല്ലാം ദൈവരാജ്യത്തിനു വേണ്ടി, ക്രിസ്തുവിനു വേണ്ടി സകലവും നഷ്ടപ്പെടുത്തതിനെ കുറിച്ചാണ് നമ്മോട് ഓർമ്മിപ്പിക്കുക. ഇന്നത്തെ സുവിശേഷത്തിലൂടെ 3 ഉപമകളാണ് മത്തായി സ്ലീഹ നമ്മോട് പങ്കുവയ്ക്കുക. 1, വയലിൽ ഒളിപ്പിച്ച നിധി. 2, രക്തവ്യാപാരി കണ്ടെത്തുന്ന വിലയേറിയ രക്തം. 3, കടലിൽ എറിയപ്പെടുന്ന വല. വിലയുള്ളതിനു വേണ്ടി സകലതും നഷ്ടപ്പെടുന്ന ഉദാഹരണങ്ങളാണ് സുവിശേഷത്തിൽ നാം കണ്ടുകൊള്ളുക. 99 വയസ്സിൽ തനിക്ക് ലഭിച്ച മകനെ സഹാഹിനെയെല്ലാം തന്ന ദൈവത്തെയാണ് അബ്രഹാം ഓർക്കുക. അതുകൊണ്ട് തന്നെയാണ് വില കുറഞ്ഞതിനു വേണ്ടി വിലയുള്ള ദൈവത്തെ കാണുവാനായിട്ട് അബ്രഹാമത്തിന് സാധിച്ചത്. ഇന്നത്തെ സുവിശേഷത്തിലൂടെ നമ്മോട് ആഹ്വാനം ചെയ്യുന്നത് മറ്റൊന്നുമല്ല, സകലതും യേശുവിന് വേണ്ടി ദൈവരാജ്യത്തിന് വേണ്ടി ഉപേക്ഷിക്കുവാനാണ്. എന്താണ് നമ്മൾ ഉപേക്ഷിക്കേണ്ടത്? ഒരുപക്ഷേ നമ്മുടെ പാപങ്ങളാകാം, നമ്മുടെ അടിമത്തങ്ങളും ആസക്തികളും നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ പാപഭാരങ്ങളും എല്ലാം ആകാം. പക്ഷേ ഈ ഒരു ഉപേക്ഷ തീർത്തും നമ്മുടെ ജീവിതങ്ങളിലെ സഹനങ്ങളെ സൃഷ്ടിക്കുന്നുണ്ട്. വിശുദ്ധ അൽഫോൻസാമയെ പോലെ സഹനങ്ങളിൽ യേശുവിനെ സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളെ തമ്പുരാനെ സമർപ്പിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെ സമർത്ഥമായി നൽകിയിരിക്കുന്നു.